ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സഹന വഴികൾ 88 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു, യേശുവും സഖ്യവോസും തമ്മിലുള്ള സംഭാഷണത്തിനോട് എന്തായിരുന്നു നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഖ്യവോസിൻ്റെ സംഭവത്തിലെ ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മർമ്മം കിടക്കുന്നത് 19 ലൂക്കായുടെ സുവിശേഷം 19:8-9 വാക്യങ്ങളിലാണ്. സഖ്യവോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവ്, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. 9 യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്ന്. ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം, ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് മർമ്മം എന്ന് പറയുന്നത്, യേശു ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സഖ്യവോസുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ വിജയം എന്ന് പറയുന്നത് യേശു പറയുന്ന വാക്കുണ്ട്, ഈ ഭവനത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മൗതിക ശരീരമായ സഭ ഏത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആത്മാക്കളുടെ രക്ഷയായിരിക്കണം. അതല്ലെങ്കിൽ അത് മിഷൻ പ്രവർത്തനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു പക്ഷേ ബിസിനസ്സായേക്കാം, അതല്ലെങ്കിൽ മറ്റു ചില പ്രവർത്തനങ്ങളായിരിക്കാം, പക്ഷെ മിഷൻ പ്രവർത്തനമായിരിക്കില്ല. മിഷൻ പ്രവർത്തനം, മിഷൻ എന്ന് പറയുന്ന ദൗത്യം, യേശുവിൻ്റെ അതേ ദൗത്യമാണ് സഭ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷ എന്ന ലക്ഷ്യം ഇല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ശരിയായ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലേ എന്ന് പരിശോധിക്കുന്നത് ഉത്തമമായിരിക്കും. രണ്ടാമത്തെ കാര്യം ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത്, ഈ രക്ഷയിലേക്ക് നമ്മൾ ഒരാളെ നയിക്കണമെങ്കിൽ ആ വ്യക്തി കടന്നു പോകേണ്ട യാഥാർത്ഥ്യം അനുതാപമാണ്. അനുതാപമില്ലാതെ ഒരാളെ രക്ഷയിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെ സംശയമുണ്ടാകും. തീർച്ചയായിട്ടും അത്ഭുതങ്ങളുണ്ടാകാം, ലോകശാന്തി ഉണ്ടാകാം, പല വലിയ വലിയ അത്ഭുതങ്ങൾ, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാം, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാം, വിദേശത്തേക്ക് പോകാം, ഇതൊക്കെ അത്ഭുതങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ അത്ഭുതങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഈ അത്ഭുതങ്ങളിലൂടെ അവൻ യേശുവിനെ തിരിച്ചറിയുകയും യേശുവിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ തിരിച്ചറിയുന്നത് ഞാൻ പാപിയാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് രക്ഷയിലേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് അനുതാപത്തിലൂടെ വേണം പോകുവാനായിട്ട്. അപ്പം യേശുവിനെ കണ്ടുമുട്ടുന്നവർ മുഴുവൻ അവരുടെ ആദ്യത്തെ പ്രതികരണം അനുതാപമാണ്. അത് സമരിയക്കാരി സ്ത്രീ ആയിക്കോട്ടെ, പത്രോസ് ആയിക്കോട്ടെ, പൗലോസ് ആയിക്കോട്ടെ, സാവൂള് പൗലോസ് ആയും എല്ലാം അനുതാപത്തിലൂടെയാണ് യേശുവിലേക്ക് വരുന്നതും രക്ഷ കൈവരിക്കുന്നതും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഫലം ആത്മാക്കളെ അനുതാപത്തിലേക്ക് നയിക്കുക, അതിലൂടെ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. ഈ അനുതാപത്തിലേക്ക് വരുന്ന ഒരാളുടെ മനോഭാവം എന്താണ് എന്ന് സഖ്യവോസ് കാണിച്ചു തരുന്നു. അതെന്താണ്? ആ അനുതാപത്തിലേക്ക് വരുന്ന വ്യക്തിക്ക് ദരിദ്രരോട് സ്നേഹമുണ്ടാകും. സഖ്യവോസിന് വേണമെങ്കിൽ ഈ പൈസ ദരിദ്രർക്ക് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഇന്നത്തെ നാട്ടിലെ ഭാഷ ഉപയോഗിച്ചാൽ പള്ളിക്ക് ദാനമായിട്ട് കൊടുക്കാമായിരുന്നു. കാർപ്പറ്റ് വാങ്ങാനോ, പുതിയ ബൈക്ക് സെറ്റ് വാങ്ങാനോ, പുതിയ മുത്തുകുടകൾ വാങ്ങാനോ, അല്ലെങ്കിൽ സക്രാരി വാങ്ങാനോ, കുർബാന കുപ്പായം വാങ്ങുന്നതിനോ, അല്ലെങ്കിൽ പള്ളിയുടെ മുകളിൽ വലിയൊരു കുരിശ് വയ്ക്കുന്നതിനോ, മാതാവിൻ്റെ രൂപം വാങ്ങുന്നതിനോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ സഖ്യവോസ് അങ്ങനെയല്ലല്ലോ ചിന്തിച്ചത്. ശരിയായിട്ടുള്ള അനുതാപം കിട്ടിയത് കൊണ്ടാണ് സഖ്യവോസ് ദരിദ്രരുടെ അടുത്തേക്ക് നീങ്ങുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അനുതാപത്തിലേക്ക് വരുന്ന ഒരു ആത്മാവ് തീർച്ചയായിട്ടും ദരിദ്രരോട് സഹതാപം ഉള്ളവനായിരിക്കും. ലൂക്കയുടെ സുവിശേഷത്തിൽ 19:1 വാക്യത്തിൽ വേറൊരു അർത്ഥം നാം കാണുന്നു. എന്താണത്? യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. യേശു കടന്നു പോകുന്നൊരു വ്യക്തിയായിരുന്നു.
കടന്നു പോകുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക്. ആ കടന്നു പോകലിലാണ് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കമുണ്ടാകുന്നത്, മറ്റുള്ളവരെ കണ്ടുമുട്ടുന്നത്, മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് കയറി യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കും യേശു കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നാം കടന്നു പോകുന്ന യേശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ ഏത് രീതിയിലാണ് നാം യേശുവിനെ കണ്ടത്? യേശു കടന്നു പോകുമ്പോൾ സഖ്യവോസ് യേശുവിനെ കണ്ടു, മറ്റു പലരും യേശുവിനെ കണ്ടു. പക്ഷെ സഖ്യവോസ് കണ്ടതും മറ്റു പലരും കണ്ടതും യാഥാർത്ഥ്യങ്ങൾ വെവ്വേറെയായിരുന്നു. യേശുവിനെ തന്നെയാണ് എല്ലാവരും നോക്കിയത്, എല്ലാവരും നോക്കിയത് യേശുവിനെയാണ്, പക്ഷെ കണ്ടത് വേറെ കാര്യങ്ങളായിരുന്നു. ഞാനും താങ്കളും യേശുവിനെ നോക്കുമ്പോൾ, യേശുവിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് എന്താണ്? സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പുത്രനായ ലോകരക്ഷകനായ യേശുവിനെ കാണാൻ എനിക്കും നിങ്ങൾക്കും താങ്കൾക്കും ഒക്കെ അവസരം ലഭിക്കട്ടെ. അനുതാപത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്കും സാധിക്കട്ടെ. അങ്ങനെ ദൈവം നമുക്ക് സമ്മാനമായി തരുന്ന ആ രക്ഷ നമുക്കേവർക്കും കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ നാം ഇറങ്ങി വരിക എന്ന് പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം നാം ചിന്തിക്കും, നമുക്ക് ചർച്ച ചെയ്യാം. സ്നേഹമുള്ളവരെ, ഈ സമയത്ത് സഹന വഴികൾ 88 ശ്രവിച്ച നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ നാളെ കാണാം. ദൈവത്തിന് സ്തുതി.